നമസ്കാരം ഡെപ്യൂട്ടി കളക്ടർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും പുതിയ പുതിയ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതായിരുന്നു പി ദിവ്യയും കണ്ണൂരിലെ സി പി എം ഗുണ്ടായുസവും എന്ന് ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുന്നു നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പ്രസംഗം പി പി ദിവ്യ തന്നെ റെക്കോർഡ് ചെയ്തതുകൊണ്ട് മാത്രം അത് നിഷേധിക്കാനോ ദിവ്യയെ രക്ഷിക്കാനോ സി പി എം തൽക്കാലം മെനക്കിടുന്നില്ല അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി ദിവ്യ മാറിയപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും പാർട്ടി എടുക്കുന്നില്ല എന്നത് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിശബ്ദത പാലിക്കുകയും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ദിവ്യയെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ടയിലെ നേതാക്കളുമൊക്കെ നവീൻ ബാബുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യയെ തള്ളിപ്പറയുന്നത് പോലും ഒരു നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ സമയത്ത് ജനവികാരം ശക്തമായി നിൽക്കുമ്പോൾ ഏതു തരത്തിലുള്ള സംരക്ഷണവും ദോഷം ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സുരക്ഷിതമായി ദിവ്യയെ രക്ഷിച്ചെടുക്കാനുമുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടി വരും ദിവ്യ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ അറസ്റ്റ് ചെയ്യുമോ എന്നതിനെ അനുസരിച്ചിരിക്കും സർക്കാരിന്റെ ആത്മാർത്ഥതയെ നമ്മൾ വിലയിരുത്താൻ പത്തു വർഷം തടവ് കിട്ടുന്ന ജാമ്യമില്ലാ കുറ്റമാണ് ദിവ്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് ജയിലിലാവേണ്ടതാണ് പക്ഷെ സർക്കാർ അത് ചെയ്യുമോ പോലീസ് അത് ചെയ്യുമോ എന്ന് കണ്ടറിയണം ദിവ്യ ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടന്നാൽ നീതി നടപ്പിലായി എന്ന് ആശ്വസിക്കാം സി പി എമ്മിന്റെ കണ്ണൂരിലെ ബിനാമി സ്വത്തിടപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാതിലായി മാറുകയാണ് ഇപ്പോൾ ഈ വിവാദം വലിയ ഗൂഢാലോചനയാണ് വാസ്തവത്തിൽ നവീൻ ബാബുവിനെതിരെ ഉണ്ടായിരിക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും ആരും അറിയുമായിരുന്നില്ല നവീൻ ബാബുവിനോടുള്ള ദിവ്യയുടെ കലിപ്പ് അവർ ആഗ്രഹിച്ച വിധത്തിൽ എളുപ്പത്തിൽ ആ ഫയലുകൾ നീക്കി കൊടുത്തില്ല എന്നതാണ് വാസ്തവത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു അവസാന അനുമതിയും കിട്ടിയപ്പോൾ അനുമതി വാങ്ങിക്കൊടുത്തു എന്നത് വാസ്തവമാണെങ്കിലും അത്തരം നൂലാമാലകളിലേക്കൊന്നും പോവാതെ സി പി എം നേതൃത്വം പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കാത്തതാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മാറിയത് അതിന്റെ കാരണം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെങ്ങളായിലുള്ള ഈ പമ്പിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമാണ് പ്രശാന്തൻ എന്നൊരാളാണ് ഇതിന്റെ അപേക്ഷകൻ പ്രശാന്തൻ യഥാർത്ഥത്തിൽ തന്റെ സ്വത്ത് ഉപയോഗിച്ചാണോ ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ ശ്രമിച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ വിവാദമാകുന്നത് പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ ഇലക്ട്രീഷ്യനാണ് ആണ് അവിടെ കൃത്യമായി ശമ്പളം പോലും കിട്ടുന്നില്ല എന്നാൽ പ്രശാന്തൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഗോപിനാഥന്റെ ബന്ധുവാണ് ഗോപിനാഥനും പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ബിജു കണ്ടക്കായി എന്ന എ കെ ജി സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയുടെ പിതൃ സഹോദരനുമാണ് പ്രശാന്തൻ എന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ സഹപ്രവർത്തകനാണ് അജിത്ത് അവിടെ പരിയാര് മെഡിക്കൽ ഒരു അറ്റൻഡറാണ് ഈ പെട്രോൾ പമ്പിന്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കിയതും അത് പാട്ടമെടുക്കാൻ പള്ളിയിലച്ചനെ പോയി കണ്ടതുമൊക്കെ പ്രശാന്തനും അജിത്തും ചേർന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ദിവ്യയുടെയോ അല്ലെങ്കിൽ മറ്റു ചില സി പി എം നേതാക്കളുടെയോ ബിനാമി സ്വത്താണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പെട്രോൾ പമ്പ് തുടങ്ങുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല കുറഞ്ഞതൊന്നര രണ്ടു കോടി രൂപ അതിന് ചെലവാകും പാർട്ടി നേതാക്കൾക്ക് പലതരത്തിലും ബിനാമി സ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ബിനാമി സ്വത്തുക്കളുടെ സംരക്ഷണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെ ഏൽപ്പിച്ചിരിക്കുന്നു അതിന് മടി കാണിച്ചു നീതിമാനായി ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആ എതിർപ്പിന് വില കൂടുതലാണ് ഒരു പക്ഷേ ഇത് ബിനാമി ഇടപാടാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി കാണും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണാം ആ അറിവാകാം ഈ മരണത്തിന് കാരണമായത് അതുകൊണ്ടാണ് ഇത് കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കാവുന്ന സാഹചര്യമുള്ളത് കൊടിസുനിമാർ വാഴുന്ന കണ്ണൂർ ജില്ലയിൽ ആർക്കും എന്തും സംഭവിക്കാം എതിർക്കുന്നവരെ ചോദ്യം ചെയ്യുന്നവരെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയമാണ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ഈ ബിനാമി സ്വത്തിലേക്ക് ഒരുപക്ഷെ നവീൻ ബാബു ചെന്നെത്തി കാണാം അതായിരിക്കാം ഈ ഭീഷണിയുടെയും മരണത്തിന്റെയും ഒക്കെ പശ്ചാത്തലമായി മാറിയത് രണ്ടു ദിവസത്തിനകം ബോംബ് പുറത്തുവിടും എന്നായിരുന്നു ദിവ്യ ഭീഷണിപ്പെടുത്തിയത് ആ ഭീഷണിയാണോ നവീൻ ബാബുവിനെ ജീവൻ എടുക്കാൻ കാരണക്കാരനാക്കിയത് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായുണ്ടായ സംഭവങ്ങളാണോ നവീൻ ബാബുവിന് എടുക്കാൻ ചിലരെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമല്ല പക്ഷെ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു നവീൻ ബാബു ആറാം തീയതി പണം കൊടുത്തു എന്ന ആരോപണം പിന്നീടാൻ ഉണ്ടായത് ഭീഷണി പ്രസംഗം നടത്തിയതിന് ശേഷമാണ് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഈ പരാതി വ്യാജമാണെന്നും ഒപ്പുപോലും വ്യത്യസ്തമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ മറ്റൊരിടത്തുമോ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമാവുന്നുണ്ട് എന്നാൽ നവീൻ ബാബു മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാലതാമസമൊന്നും ഒരു പ്രശ്നമാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഗൂഢാലോചന തയ്യാറാക്കിയിട്ടുണ്ട് ആ തിരക്കഥ പൂർത്തിയാവുകയാണ് ആ തിരക്കഥയുടെ ഭാഗമായി നിനക്കിട്ട് പണി കിട്ടുമിടാ എന്നുള്ള പ്രഖ്യാപനമാവാ പി വി അൻവർ മറനാടനെതിരെ പണിക്കിറങ്ങിയപ്പോൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുമായിരുന്നു അത് തീവ്ര പിണറായി സ്ഥിരത്തിന് പ്രത്യേകതയാണ് നിനക്കിട്ടുള്ള പണി ഇതാ വരുന്നു എന്ന് മുൻകൂട്ടി പറയും നേരത്തെ അവർക്കറിയാം പണി ഒരുക്കി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പണി വരുന്നത് എന്നിവർക്ക് കൃത്യമായി അറിയാം ഇങ്ങനെ സംശയിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നവീൻ ബാബുവിനെ സ്കൂട്ടറിലെത്തി പ്രശാന്തൻ കൂടിക്കാഴ്ച നടത്തി എന്ന ദൃശ്യം പുറത്തു വന്നപ്പോഴാണ് നവീൻ ബാബു മുരുകേശ്വര ക്ഷേത്രത്തിന് സമയം ഇറക്കി വിട്ടതിന് ശേഷം എങ്ങനെയാണ് പള്ളിക്കുന്നിലെ തന്റെ ക്വാർട്ടേഴ്സിൽ എത്തിയത് എന്ന സംശയം ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണെങ്കിലും ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഇതുവരെ കണ്ടെത്താനോ പുറത്തുവിടാനോ സാധിച്ചിട്ടില്ല അയാൾ നടന്നാണ് പോയത് ടാക്സിക്കാണ് പോയത് ഒന്നും അറിയില്ല അപ്പോഴാണ് ആറാം തീയതി വഴിയിൽ വെച്ച് നവീൻ ബാബുവിനെ ഈ പറയുന്ന പ്രശാന്തൻ സ്കൂട്ടറിലെത്തി കണ്ടു എന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അവർ ഒഴുക്കിയ കെണിയാവാം ഇത് അങ്ങനെ ബൈക്ക് വിട്ട് അതിന് ദൃശ്യങ്ങൾ പകർത്തി അവിടെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തെളിവുണ്ടാക്കി ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്ത് പുറത്താക്കാനും നടപടിയെടുക്കാനുമുള്ള നീക്കമാവാം മുൻകൂട്ടി വന്ന് പി വി അൻവറെ പോലെ പി പി ദിവ്യ പ്രഖ്യാപിക്കാൻ കാരണമായത് ഇതൊരു ഗൂഢാലോചന തന്നെയാണ് ആ മനുഷ്യന് പിന്നാലെ ഒരു സ്കൂട്ടറിൽ സ്കൂട്ടറിലെത്തിയിട്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന ഇവർ തമ്മിൽ പരസ്പരം കണ്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ പണം കൊടുത്തു എന്നതിന് തെളിവായി ഇത്തരത്തിലുള്ള നീചമായ ഗൂഢാലോചന അവിടെ നടന്നു അതിനുവേണ്ടിയാണ് നാലാം തീയതി ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങിയിട്ടും വിടാതെ അവിടെ നിലനിർത്തിയത് നാലാം തീയതി തന്നെ പോകാമായിരുന്നു കാത്തിരിക്കാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവസാനം അദ്ദേഹം ആഗ്രഹിക്കാതിരുന്നിട്ടും ഒരു യാത്രയായിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു കളക്ടർ എന്നിട്ട് ഉരുണ്ടു കളിക്കുകയാണ് താൻ അറിഞ്ഞില്ല താനല്ല യാത്രയപ്പിന് സംഘാടകൻ എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് സംഘാടകൻ അവിടെ പി പി ദിവ്യയെ യാദർശ്യവുമായി വന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു കളക്ടർ നിർബന്ധിച്ചിട്ടാണ് യാത്രയപ്പിൽ പങ്കെടുത്തതെന്ന് ഈ നവീൻ ബാബു തൻ്റെ ഭാര്യയോടും മക്കളോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ കളക്ടറുടെ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നിട്ടിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അന്വേഷണം നടക്കുമ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടി വരുന്നു ഇതൊരു ഗൂഢാലോചനയാണ് സി പി എം മാഫിയ സംഘത്തിന് നേരെ നീക്കങ്ങൾ വ്യക്തമായപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ഒരു നീതിമാരായ ഉദ്യോഗസ്ഥനെ ബലി കൊടുക്കാൻ നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഇരയായി ആ മനുഷ്യൻ ഒരുപക്ഷെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ആശങ്കപ്പെട്ട് മരിച്ചതാവാം അല്ലെങ്കിൽ ദുരൂഹമായ ചില ഇടപെടൽ മൂലം അദ്ദേഹത്തെ ആരെങ്കിലും വധിച്ചതുമാകാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവിടെ കുറേ അധികം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ ഈ പെട്രോൾ പമ്പിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തപ്പുകയായിരുന്നു കഴിഞ്ഞ ജൂൺ മാസമാണ് ഒ ബി സി കോട്ടയിൽ ഇങ്ങനൊരു അപേക്ഷ ക്ഷണിക്കുന്നത് ആ ഒ ബി സി കോട്ടയിൽ ജൂണിൽ ഈ പെട്രോൾ പമ്പിനു വേണ്ടി അപേക്ഷിച്ച ഒരേ ഒരു വ്യക്തിയാണ് പ്രശാന്തൻ ടി വി മറ്റാരും അതിനുവേണ്ടി അപേക്ഷിച്ചിട്ടില്ല പ്രശാന്തനാണ് അപേക്ഷകൻ നെടുവള്ളൂർ ടു എന്ന് പറയുന്ന ആ സ്ഥലത്താണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രം അപേക്ഷിച്ചു എന്ന് പറയുന്നത് പോലും ദുരൂഹമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ എതിർ പാർട്ടിയിൽപ്പെട്ടവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ അപേക്ഷകരാരും ജൂണിൽ അപേക്ഷിച്ചിട്ട് ഒക്ടോബറിലാണത് ക്ലോസ് ചെയ്യുന്നത് ഇതിനിടയിൽ ഒരേ ഒരാൾ അത് സി പി എം കാറിനായ ഇയാൾ മാത്രം അപേക്ഷിച്ചു എന്ന് പറയുന്നത് പോലും അത്ഭുതകരമാണ് സാധാരണ പെട്രോൾ പമ്പിനൊക്കെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ധാരാളം പേർ അപേക്ഷിക്കാറുണ്ട് അവരിൽ നിന്ന് യോഗ്യത നോക്കി തെരഞ്ഞെടുക്കുകയാണ് ഇവിടെ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാവാം ഒരേ ഒരു അപേക്ഷകൻ വന്നത് ഇതടക്കം അന്വേഷിക്കേണ്ടത് ഒരാൾ മാത്രം എങ്ങനെ അപേക്ഷകനായി സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകൾ എത്ര ശക്തമാണ് അനുമതി കിട്ടിയിട്ടും ഈ ഒരു സീൻ ഉണ്ടായതും ഈ മനുഷ്യന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടതും എങ്ങനെയാണ് അഴിമതി ആരോപണ കഥകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കണ്ണൂരിലെ സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാടുകളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയും രക്തസാക്ഷിയാണ് വാസ്തവത്തിൽ നവീൻ ബാബു സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ ദുരന്തമുണ്ടായി എന്നതുകൊണ്ട് അവർ ഇപ്പോൾ അത് ഒതുക്കി തീർക്കാമെന്ന പ്രതീക്ഷയിലാണ് അതുകൊണ്ടാണ് ദിവ്യക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ പോലും ഇവർ വിമുഖത കാട്ടുന്നത് ദിവ്യ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ നീതി നാട്ടിൽ നടപ്പിലാക്കപ്പെടൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കൂ അല്ലെങ്കിൽ ആർക്കും ആരെയും വാക്കുകൊണ്ടും വാളുകൊണ്ടും കൊല്ലാവുന്ന നാടായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും